Yes, good morning. प्रियमुला विद्यार्थिगळे പൊളിറ്റിക്സിലെ 20 പാർട്ടുകളിലായി നമ്മൾ മൂന്ന് അധ്യായങ്ങൾ ചർച്ച ചെയ്തു. ആ മൂന്ന് അധ്യായങ്ങളുടെ ആക്ടിവിറ്റീസും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നാലാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ മൂന്ന് അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുമായി ബന്ധപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി ഇനി ഇന്ത്യ എന്ത് എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. വാട്സ് നെക്സ്റ്റ്, എന്താണ് അടുത്തത് എന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സ്വാതന്ത്ര്യം കിട്ടി ശേഷം നേരിട്ട വെല്ലുവിളികൾ, ആദ്യകാലങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പഞ്ചവത്സര പദ്ധതികൾ, സാമൂഹിക സാമ്പത്തിക ക്രമങ്ങൾ, അതോടൊപ്പം കൂട്ടി വായിക്കാവുന്ന ഒരു അധ്യായമാണ് നാലാമത്തെ അധ്യായം, ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇതുവരെ നമ്മൾ ഇന്ത്യയിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, ആഭ്യന്തര പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതിനുശേഷമുള്ള വികസന പ്രക്രിയകള്. ഫോർ എക്സാമ്പിൾ പഞ്ചവത്സര പദ്ധതി ഒക്കെ നമ്മൾ പറയുകയില്ല. ഇനി നമ്മൾ ഇന്ത്യക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? നമ്മള് രാജ്യം എന്ന നിലക്ക് നമുക്ക് അയൽരാജ്യങ്ങളുണ്ട്, അയൽരാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം? ഇന്ത്യക്ക് അകത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ കൂടെയൊക്കെ പറഞ്ഞു. ഇനി ഇന്ത്യക്ക് പുറത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം? ഇതര രാഷ്ട്രങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം? എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്റേണലായിട്ടുള്ളതല്ല, എക്സ്റ്റേണൽ പുറത്തുള്ള ബന്ധങ്ങൾ, വിദേശ ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നു. ഒരുപാട് സാഹചര്യങ്ങളെയും ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ അധ്യായത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന്, നമ്മുടെ വിദേശ നയം. ഇന്ത്യ ഇതര രാഷ്ട്രങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കണം? ഇതര രാഷ്ട്രങ്ങളുമായി ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേറിട്ട് പോയ പാകിസ്ഥാൻ, മറ്റൊന്ന് ഇപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ചൈന, അവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അതിന്റെ ചരിത്രം. മൂന്ന്, നമ്മുടെ ആണവമായം. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നത്. അനുബന്ധിച്ച് നമുക്ക് ആദ്യമായിട്ട് ഒരു വിഷയത്തിലേക്ക് പോവാം, അന്താരാഷ്ട്ര സാഹചര്യം, ഇന്റർനാഷണൽ കണ്ടക്സ്റ്റ്. ആ ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിൽ വിശദമാക്കാൻ. പ്രശസ്ത എഴുത്തുകാരൻ, ചിന്താഗതിക്കാരൻ ആയിട്ടുള്ള ജോർജ് മോഡ്രിസ്കി പറയുന്നു, ഇന്ത്യയുടെ സാഹചര്യത്തെ, അന്താരാഷ്ട്ര സാഹചര്യത്തെ കുറിച്ച് പറയണേ, മറ്റു രാജ്യങ്ങൾ അഥവാ ഇന്ത്യക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി അവരുമായി നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ജോർജ് മോറിസ് പറയുക. മറ്റു രാജ്യങ്ങൾ മാറ്റം വരുത്താനും നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനുമുള്ള ശൈലിയാണ് വിദേശം. മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുമായിട്ടുള്ള ബന്ധത്തിലും മാറ്റങ്ങൾ വരുത്തണം. അവര് എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതല്ല, നമ്മുടെ ഉദ്ദേശത്തിലേക്ക് അവർ വരണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസെപ്റ്റിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് അവർ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക, അതാ മറ്റു രാജ്യങ്ങൾ മാറ്റം വരുത്തണം, അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയും. അതിൻ്റെ ഒരു ശൈലിയാണ് എന്ത് വിദേശ നയം എന്ന് പറയുന്നത്. നമുക്കറിയാം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത്. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എന്താ പറയാ, രാപ്പതിലില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മൾ സ്വതന്ത്രരായി, സ്വന്തം രാഷ്ട്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ശേഷം നമ്മൾ മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കണം? അതിൽ ജോർജ് മോറൽസ്കി പറഞ്ഞത് എങ്ങനെയാണ്, മറ്റു രാജ്യങ്ങൾ മാറ്റം വരുത്തണം, നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുകയും വേണം. അതൊരു ശൈലിയാണ് വിദേശ ബന്ധം എന്ന് വിദേശ നയം എന്ന് ആ പറയുന്നത്. സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത്. നാനാത്ത പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, സംഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ
പുതിയ രാഷ്ട്രങ്ങൾ ഉറച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഇത് രാഷ്ട്രമായിട്ട് നിലകൊള്ളുന്നത്. ആ രാഷ്ട്രം എന്നുള്ള നിലക്ക് നമ്മൾ വിദേശ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രശ്നം നോക്കുന്നത്, നമ്മുടെ വിഭജനം നമുക്ക് വലിയ പ്രശ്നമായിരുന്നു. ഇന്ത്യ പാക് വിഭജനം അല്ലേ, അത് രണ്ട് കർശനമാക്കി മാറ്റുക എന്നുള്ളത് ആ ഹൃദയങ്ങളെയാണ് നമ്മൾ ഏൽപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിയും അല്ലേ. അതുപോലെ തന്നെ ദാരിദ്ര്യം അല്ലേ, എപ്പോഴും നമുക്ക് കണ്ണിലെ കരടായി ഇതൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതിന്റെ വലിയ പ്രശ്നങ്ങള് പിന്നെ ദാരിദ്ര്യം അല്ലേ. നമ്മള് പലതും നമ്മുടെ ശിരസിലേറ്റുകയാണ് ഉൾമുടിയായിട്ട് അല്ലേ. അങ്ങനെയാണ് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മളത് ഏറ്റെടുത്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നുള്ള നമ്മളെന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കണം. അതോടൊപ്പം മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധം സൗഹാർദ്ദപരമായിരിക്കും, നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് എങ്ങനെയാണ്, നമ്മുടെ കുടുംബവുമായിട്ട് എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ രാജ്യങ്ങളുമായിട്ട് നമ്മൾ സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കണം. പലപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകളാണ് അല്ലെ, ഇന്ത്യ പാക് യുദ്ധം പ്രധാന 13 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ഇപ്പൊ രാജസ്ഥാൻ നടന്ന യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം, അടുത്ത കാലത്ത് വരെ നമ്മളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന നമ്മുടെ അതിർത്തിയിലേക്ക് ചൂട് കടന്നു വരുന്നുണ്ട്. അപ്പോ ഒരു 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 മുഴുവനയിലാണ് നമ്മളുള്ളത്. അതിനൊക്കെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ രാഷ്ട്രം തമ്മിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് മറ്റൊരുമായി മാനിക്കാൻ ഒരു നയം, അവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അവരെ ഉൾക്കൊള്ളുന്ന ഒരു നയം നമുക്ക് ഉണ്ടാകണം. സമാധാനത്തിലുള്ള സുരക്ഷിതത്വം കൈവരുത്തണം. ഏ വികസന മേഖലയായ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾക്ക് സാധ്യമല്ല. നമ്മൾ വികസന രാജ്യമാണ്, രാഷ്ട്രങ്ങളെ സാമ്പത്തിക ക്രമത്തിൽ അടിസ്ഥാനത്തിൽ തരങ്ങിട്ട് എത്തിരിക്കുകയാണെങ്കിൽ മുന്നേറ്റിരിക്കാം. വികസിതം, വികസനം, അവികസിതം തീരെ ഇല്ലാത്തത് അല്ലേ. വികസിത രാജ്യങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ, വികസന രാഷ്ട്രങ്ങൾ ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ പലതും, അവികസിതം ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. അപ്പോ നമ്മള് വളരെ ചിട്ടയോടുകൂടി ആയിരിക്കണമെന്ന് നമ്മുടെ ഭാവി കാര്യങ്ങളെ ചർച്ച ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വലിയ ലക്ഷ്യങ്ങൾക്ക് സാധ്യമല്ല. മറ്റുള്ളവരുടെ സുരക്ഷിതത്വവും സമാധാനവും ലക്ഷ്യം വെക്കണം. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട്, അതിനൊക്കെ തരണം ചെയ്തിട്ട് വേണം മറ്റുള്ളവരുമായിട്ട് നമ്മള് സഹോദരത്തിലേർപ്പെടാം. അതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലോ അത് നമ്മള് ഒരുപാട് ദുരാമാരകൾക്കിടയിൽ കൂടെ കിടന്നു പോയിക്കൊണ്ട് വേണം നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ ചിട്ടപ്പെടുത്തും. അതിന്റെ ഇടയ്ക്കാണ് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം. അതിന്റെ ബന്ധം അല്ലെങ്കിൽ ഇസ്രായേൽ പാകിസ്ഥാൻ പ്രശ്നം നമുക്കറിയാം, ഇറാഖ് ഇറാൻ യുദ്ധം ഏ സൗദി അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നമുക്കറിയാം, ഇന്ത്യ പാക് യുദ്ധം, ഇന്ത്യ ചൈന പ്രശ്നം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിന് അതൊന്നും പിന്നെ വലുതാക്കാതെ അതിനൊക്കെ നല്ല രമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് ആ മുന്നിലേക്ക് സമാധാനം മാത്രമേ സുരക്ഷിതം നമുക്ക് സാധിക്കുകയുള്ളൂ. പണ്ടതുമായ സുരക്ഷിതവും സമാധാനം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. വികസന രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളുടെ നയത്തെ പിന്തുടരേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങള് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ നയങ്ങളെ പിന്തുടരണം, നമുക്ക് എന്തെങ്കിലും അവരെ എത്താൻ കഴിയുള്ളൂ. വളരെ പെട്ടെന്ന് എത്താൻ നമുക്ക് കഴിയില്ല, പക്ഷേ ചിട്ടയായി അടുത്തുകൂടി നമ്മള് ഈ വിപ്ലവം പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ സമഗ്രമായ മുന്നേറ്റം ഉണ്ടാകുന്നത് തലമുറകളുടെ തലമുറയിലേക്കും കാലത്തിലേക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിന് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരികളാണ് നമുക്കറിയാം അല്ലേ. അധികാരങ്ങൾ രണ്ടാമമായിട്ട് കഴിയുമ്പോ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരികളായിരുന്നു. ഒന്ന് മുതലാളിത്ത ചേരി, ഫോർ എക്സാമ്പിൾ അമേരിക്ക. രണ്ട് സോഷ്യലിസ്റ്റ് ചേരി, റഷ്യ. അവരൊന്നും കൂടാതെ 25 രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ആ ചേരികള് പലപ്പോഴും സാമ്പത്തികപരമായ രാഷ്ട്രപരമായിട്ട് കടപ്പടി നടത്തുമ്പോ പാവപ്പെട്ട പിന്നോക്കത്തിൽ നിൽക്കുന്ന ചെറിയ രാഷ്ട്രങ്ങൾ അതിൽ പിന്തുരയുകയായിരുന്നു. അതിനൊക്കെ മറികടന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നും ചേരി ചേരായ്മ, ഒരു ചേരി ഇത് ചേരാത്തവാ മൂന്നാം ലോക രാഷ്ട്രമായിട്ട് പിന്തുണ ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആ രണ്ട് ചേരികൾ, അമേരിക്കൻ ചേരി, സോഷ്യലിസ്റ്റ് ചേരി, ഏ നമുക്കറിയാം വലിയ പ്രതിസന്ധികൾ ആ കാലത്തിൽ അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവരിൽ നിന്നൊക്കെ മാറി നമ്മളെന്തൊരു ഒരു പുതിയ ചേരി ഉണ്ടായി. ആ ചേരിയിൽപ്പെട്ട രാഷ്ട്രങ്ങൾ, നാല് രാഷ്ട്രങ്ങളാണ് അത് മുൻകൈയെടുത്തത് അല്ലേ. ഇന്ത്യ, അതുപോലെ തന്നെ യുഗോസ്ലാവിയ, അതുപോലെ തന്നെ ഈജിപ്ത്, ഇത്തരം രാഷ്ട്രങ്ങളൊക്കെയാണ്. ഇന്തോനേഷ്യ, ആ
ആ രാഷ്ട്രങ്ങളുടെ ചേർക്കാണ് ഒന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് വിദ്യാഭ്യാസ രൂപം നൽകിയത്. അപ്പോ ആ അതിലൂടെയൊക്കെ അതിലൂടെ എന്ത് ഉദ്ദേശിക്കുന്നതാണ്? ആരുമായിട്ട് ഒരു പ്രശ്നത്തിലില്ല, സഹവാസത്തിലൂടെ മുന്നേറുകയാണ് എന്ത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് അല്ലെ. നമുക്ക് നമ്മുടെ വിദേശ ബന്ധം സ്ഥാപിക്കുമ്പോ, വിദേശ ബന്ധം നമ്മൾ കേൾക്കുമ്പോ, അതിലൂടെ ശ്രമിക്കുമ്പോ ഭരണഘടനാ തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഏതൊരു ചെയ്യുടെ അനുഭാവികളാവുകയല്ല, നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ കെട്ടിപ്പടുത്ത കെട്ടിപ്പടുത്ത ആ ഒരു ഭരണഘടനാ തത്വങ്ങളൊക്കെ തൃപ്തിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നിങ്ങള് എന്തൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങൾ നമ്മൾ നിലനിൽക്കുമ്പോൾ? സമാധാനം, സുരക്ഷിതത്വം, നീതി, അതുപോലെ തന്നെ മാന്യത, നിയമ ബാധ്യത, സാധ്യത, എന്തൊക്കെയാണ്? സമാധാനം, സുരക്ഷിതത്വം. സമാധാനം വേണം രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക്, രാഷ്ട്രത്തിൽ സുരക്ഷിതം വേണം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക്. അതുപോലെ തന്നെ നീതി, എല്ലാവർക്കും ഓൾ ആർ ഈക്വൽ, അതാണ് നീതി, എല്ലാവർക്കും മുഖ്യമായ നീതികൾ. ഇനിയോ മാന്യത, മന്യന്മാരാണ്, അവരെ ഒരാളെ അവഹേളിക്കലല്ല, ഒരു രാഷ്ട്രത്തെ അവഹേളിക്കലല്ല, ഒരു സമൂഹത്തെ അവഹേളിക്കലല്ല, ഒരു കുടുംബത്തെ അവഹേളിക്കലല്ല, മാന്യമായിട്ട് നമുക്ക് പെരുമാറേണ്ടതുണ്ട്. ഇനിയോ നിയമ സാധ്യത, നിയമ ബാധ്യത, നമുക്കൊരുപാട് ബാധ്യതകളുണ്ട് അല്ലേ. നിയമത്തിന്റെ പേര് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ, നമ്മൾ പറയാറില്ലേ, ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടരുത്. അങ്ങനെയാണ് ഒറ്റക്കാർ ആയാലും രക്ഷപ്പെടാൻ നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപ്പോ ഒരുപാട് കാര്യങ്ങളുടെ കടത്തിപ്പോയിക്കൊണ്ടാണ് ഇന്ത്യ ഇതര രാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് തുടക്കത്തിൽ നമുക്ക് പറയാനുണ്ട്. ഈ നമുക്ക് ഉടമ്പടി വ്യവസ്ഥകളെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത്. മറ്റു രാഷ്ട്രങ്ങളുടെ ഉടമ്പടി എന്താണ്, ഇതൊക്കെ വ്യവസ്ഥയാണ്, അത് ആരൊക്കെയാണ് മധ്യസ്ഥത വഹിച്ചത്, എന്തൊക്കെയാണ് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ, നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. ഇത്രയും ഭാഗം മനസ്സിലാക്കുക. ഒന്ന്, ഈ അദ്ദേഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങള്. രണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സാഹചര്യം ഉണ്ടായിരുന്നു ലോകത്ത് ആ കാലഘട്ടത്തിൽ, ഇത് വിദേശ ബന്ധം സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, രണ്ട് ചേരികളായിരുന്നു പറഞ്ഞു. അതാണ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സംശയങ്ങൾ ക്ലിയർ. ഓക്കെ.